കൊടുത്തുന്നു. ബഹുമാനപ്പെട്ട കാജുർത്തങ്ങൾ അവർകൾ നമ്മോട് അല്പം സംസാരിച്ച് ദുആക്ക് നേതൃത്വം നൽകുന്നു. ആദരവോടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇൻഷാല്ലാ നമുക്ക് പരിപാടിയുടെ ഒന്നിനായ മൂസ മദനി ഉസ്താദിൻ്റെ 10 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദശവാർഷികം അതിവിപുലമായി കൊണ്ടാടുകയും ഈ വേള അതിന് പരിസമാപ്തി കുറിക്കുകയാണ്. പെരുത്ത് ആലിമീങ്ങൾ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉമറാക്കള്, ഉലമാക്കള്, നേതാക്കള് എല്ലാവരും ഒത്തുകൂടിയ അതിമഹത്തരമായ ഒരു സംഗമം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ആ ദൂരെ നിൽക്കുന്നവരെല്ലാം നമുക്കിനി ദുആ ചെയ്യുക മാത്രമാണ് ബാക്കിയുള്ളത്. ഇൻഷാല്ലാ നമ്മൾ അഷ്റഫ് തങ്ങളും വന്നരായ സുൽത്താനുൽ ഉലമ കാന്തവർ മുസ്താദും എല്ലാവരും നിങ്ങളോട് വേണ്ടത് പ്രകാരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നടത്തി നിങ്ങളെ കഴിവിൻ്റെ പരമാവധി സംഭാവനകളെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി വല്ലതും ബാക്കിയുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നല്ല ഒരു സ്വതക്കയായിട്ട് നിങ്ങൾ മുസാഫത്ത് ചെയ്യുമ്പോൾ നൽകണമെന്നും അപേക്ഷിക്കുന്നു. എല്ലാവരും അടുത്തു വരും. ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. മാലിക്കുൽ മുലൂക്കായ അള്ളാഹു ഈ മഹത്തായ സ്ഥാപനം അന്ത്യനാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. 10 വർഷത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന വല്ലാത്ത അനുഭൂതി, വല്ലാത്ത സന്തോഷം അല്ലേ? നമുക്കത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എത്രമാത്രം കഷ്ടപ്പാട്, വിഷമങ്ങള്, പ്രയാസങ്ങള് സഹിച്ചിട്ട് വന്യരായ മൂസൽ മദനി ഉസ്താദ് ഈ നിലയിൽ, ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നാട്ടിൽ ഇത്രത്തോളം അതിവിപുലമായിട്ട് സുന്ദരമായ ബിൽഡിങ്ങുകളും ദീനി സ്ഥാപനങ്ങളും വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ള രഹസ്യം നിങ്ങളുടെ എല്ലാം ദുആകളാണ്. സയ്യിദന്മാരുടെ, മശായിഖന്മാരുടെ, താജുലലം അടക്കമുള്ള നമ്മുടെ എല്ലാം എല്ലാമായ മശായിഖന്മാരുടെ ആത്മാർത്ഥമായ ദുആയാണ്. മറിച്ച് ഉമറാക്കളുടെ അകമഴിഞ്ഞ സഹായവും. അതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയ വലിയ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കത് മറക്കാൻ കഴിയില്ല. ഇനിയും തുടർന്നുള്ള ഓരോരോ ദിവസങ്ങളിലും ഓരോരോ നിമിഷങ്ങളിലും നാം വന്യരായ അൽബിഷറ നടത്തുന്ന മൂസൽ മദനിയെ നാം മറക്കാൻ പാടില്ല. കഴിവിന്റെ പരമാവധി സാമ്പത്തിക മാന്ദ്യം നേരിടുകയാണ് എങ്കിലും ഈ സ്ഥാപനം, ഇതുപോലെയുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾ ഒരിക്കലും നാളുകൾ കഴിയും തോറും അത് പിറകോട്ടടിക്കാൻ പാടില്ല. അത് നാളുകൾക്ക് നാളുകള് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വളരണം. അള്ളാഹു അതിന് തോഫിയൊക്കെ നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് തന്നിട്ട് സഹകരിക്കണം. എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ കൈ മുശാഫാസ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുക. തങ്ങൾ അവരുടെ ദുആ ചെയ്യും. April 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് 7 ജോഡി കല്യാണം മുടിപ്പ് SYS സെന്ററിന്റെ കീഴിൽ നടക്കുന്നു. April 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് 7 ജോഡി കല്യാണം SYS മുടിപ്പ് സെന്ററിൻ്റെത്. ആരും മറന്നുപോകരുത്. എല്ലാവരും, ദൂരുള്ള എല്ലാ ആളുകളും അടുത്തു വരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വരീഖത്ത് സത്യവും മിഥ്യവും എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി അരിയൂരിന്റെ പ്രഭാഷണം 13ാം തീയതി മഗ്രിബിന്റെ ശേഷം, അതേ April 14 ഒരു ദിവസം മുമ്പ്, 14 തലേന്ന് ദിവസം കല്യാണത്തിന്റെ പന്തലിൽ ആ വേദിയിൽ വെച്ച്, മുടിപ്പുവിയിൽ വെച്ച് മഹത്തായ ത്വരീഖത്ത് സത്യവും മിഥ്യവും എന്ന പ്രഭാഷണം നടക്കുന്നു. എല്ലാവരും സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു. മുഹിമ്മാത്ത്, ബഹുമാനപ്പെട്ട തായിർ തങ്ങളുടെ ഉറൂസ് പരിപാടി, മുഹിമ്മാത്തിന്റെ സന്നദാനം April 12, 13, 14, 15 നടക്കുന്നു. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ബാക്കിയുള്ളവർ ആരും മാറി നിൽക്കേണ്ട, എല്ലാവരും അടുത്തു വന്ന് നിങ്ങൾ മുസാഫത്ത് ചെയ്യണം. എന്താണോ കയ്യിലുള്ളത് അത് തന്ന് സഹകരിക്കണം. അതിനോട് ഒന്നിച്ചു തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആവലാതികളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒന്ന് ഓർമ്മയിൽ നിന്ന് പുറത്തെടുത്ത് അതിന് പരിഹാരം ലഭിക്കാൻ നിങ്ങൾ ആമീൻ പറയണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യാ റബ്ബനാ ലക്കൽ ഹംദു വലക്ക ശുക്റു ഹത്താ തർള്ളാ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക വൽ ഖാതിമ ലിമാ സബഖ വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇല സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസ്ഹാബിഹി വസല്ലമ ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹി അലീം വസല്ലി സലാത്തൻ തുർലീക വതുർലീഹി വതർളാ ബിഹാ അന്നാ യാ അർഹമർ റാഹിമീൻ അല്ലാഹുമ്മ സല്ലി അലൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം സല്ലി സലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا مالك الملوك يا حي صمد يا الله صادق يا ഞങ്ങളുടെ ഈ ഒത്തുകൂടൽ വന്ദ്യരായ മുസൽമദിനി ഉസ്താദി നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ 10-ാമത്തെ വാർഷിക യോഗം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. അല്ലാ നീ കബൂൽ ചെയ്യണം, അല്ലാ നീ സ്വീകരിക്കണം. അല്ലാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് സർവ അമ്പിയാക്കൾ ഔലിയാക്കൾ ഷുഹദാക്കൾ ആരിഫീങ്ങൾ സാദാത്യങ്ങൾ മഹാന്മാരെ ഈ മഹത്തായ സദസ്സിൽ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ആരെല്ലാം സയ്യിദന്മാരും പണ്ഡിതന്മാരും ആലിമീങ്ങളും നേതാക്കളും ഉസ്താദുമാരും മുതാലിമീങ്ങളും യതീമക്കളും ഉണ്ടോ, അല്ലാ ഈ മഹത്തായ സദസ്സിന്റെ വറക്കത്തുകൊണ്ട് സർവ ഔലിയാക്കളെ ആരിഫീങ്ങളെ പണ്ഡിതന്മാരെ വറക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ വറക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണമല്ലോ, നീ മാപ്പ് നൽകണമല്ലോ, നീ മാപ്പ് നൽകണമല്ലോ, ശിഷ്ടജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണമല്ലോ, നിന്റെ തോഴത്തിലാക്കണമല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യമക്കള് ജ്യേഷ്ഠാനിയന്മാർ അളിയന്മാര് പെങ്ങന്മാര് അളാപ്പമാര് മൂത്താപ്പന്മാര് അയൽവാസികള് ഉമ്മ കുടുംബക്കാർ ഉപ്പ കുടുംബക്കാർ ഭാര്യ കുടുംബക്കാർ സുന്നത്തമായത്തിന്റെ പണ്ഡിതന്മാർ ആലിമീങ്ങൾ സയ്യിദന്മാർ നേതാക്കള് ഖാദിമീങ്ങൾ പ്രവർത്തകന്മാർ സംഘടനാ നേതാക്കള് സംഘടനയുടെ പ്രവർത്തകന്മാർ സുൽത്താൻ ഉലമ അടക്കമുള്ള നേതാക്കന്മാർ സയ്യിദന്മാർ പണ്ഡിതന്മാർ വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ ശില്പിയായ വന്ദ്യരായ മൂസൽ മദനി ഉസ്താദ് അദ്ദേഹത്തിന്റെ കുടുംബാദി മിത്രങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ അല്ലാ അകമഴിഞ്ഞ് സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടുകാർ ഗൾഫുകാർ യുവാക്കള് സംഘടനാ നേതാക്കള് പ്രവർത്തകന്മാർ ഈ മഹത്തായ സദസ്സിൽ ഒത്തുകൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് യുവമിത്രങ്ങള് ആരെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടോ അല്ലാ ദോകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അല്ലാ 50,000, 11,000, 3,000, 100 രൂപയും 10 രൂപയും എല്ലാം ഈ സ്ഥാപനത്തിൽ നിന്ന് തന്ന് സഹായിച്ച ഓരോരോ വ്യക്തികൾക്കും നീ മാപ്പ് നൽകണമല്ലോ. അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണമല്ലോ. ഈ മഹത്തായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഹായിബാക്കി മടക്കല്ല അല്ലോ, ഞങ്ങളെ നീ ഹായിബാക്കി മടക്കല്ല അല്ലോ. ഗൾഫുകാരുണ്ട് അല്ലോ, ബേജാറിലാണ് അല്ലോ, യുഎയിൽ ഒമാനില് ഖത്തറില് ബഹ്റൈനില് അതുപോലെ
അതുപോലെ സൗദിയിൽ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പ്രവാസികൾ വളരെ വിഷമത്തിലാണ് അല്ലാ. സാമ്പത്തികമായ മാന്ദ്യം നേരിടുകയാണ് അല്ലാ. എങ്കിലും സ്ഥാപനത്തിന് അവർ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണമല്ലോ, ഐശ്വര്യം നൽകണമല്ലോ. ഈ മഹത്തായ അൽബിഷാറയെ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ സെക്കൻഡ് വരെ ആരെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ അല്ലാ, ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അല്ലാ, സഹകരിച്ചിട്ടുണ്ടോ അല്ലാ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലാ. ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, യുവാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്, ഗൾഫുകാരുണ്ട്. റബ്ബേ അവരെ നീ സഹായിക്കണമല്ലോ, അവർക്ക് നീ ഖൈർ നൽകണമല്ലോ, അവർക്ക് നീ ബറക്കത്ത് നൽകണമല്ലോ. എല്ലാ മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണമല്ലോ. ബിജാഹി ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അല്ലാഹ്. ഒന്നിരായ മൂസൽ മദനി ഉസ്താദ് എന്തെല്ലാം പദ്ധതികളാണോ ലക്ഷ്യം വെച്ചത് അല്ലാഹ്, നിങ്ങളുടെ മുമ്പിൽ നിരത്തിയത് അല്ലാഹ്. സ്ഥലം വാങ്ങാൻ, ബിൽഡിങ്ങുകൾ ഉണ്ടാവാൻ, മറ്റുള്ള കോളേജുകൾ ഉണ്ടാക്കാൻ, അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ. ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ നീ സഹായിക്കണമല്ലോ. നീ അതിന് നൽകണമല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ നോക്കണമല്ലാ. നിന്റെ നിഖ്മത്ത് കൊണ്ട്, ഒലബ് കൊണ്ട് ഞങ്ങളിലേക്ക് നീ നോക്കല്ല അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് നീ ധാരാളം ഐശ്വര്യം നൽകണമല്ലാ. ഞങ്ങളെ കച്ചവടത്തിൽ, ബിസിനസ്സുകളിൽ, വാഹനങ്ങളിൽ, വീടുകളിൽ, സ്ഥലങ്ങളിൽ, ഫ്ളാറ്റുകളിൽ, ഞങ്ങളെ ഭാര്യമക്കളിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ തഅല്ലുമില്, തഅലീമില്, തദ്രീസില്, മൗഇലത്തിൽ, ഹറക്കാത്തില്, സകനാത്തില്, റബ്ബേ ഹയാത്തിൽ, മമാത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണമല്ലാ. ഈ പവിത്രമായ സ്ഥാപനം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണമല്ലാ. പെരുത്ത് കടമുണ്ട് അല്ലാ. ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്കുണ്ട് അല്ലാ, സ്ഥാപനത്തിനുണ്ട് അല്ലാ. ഞങ്ങളുടെ എല്ലാം കടങ്ങളും നീ വീട്ടിത്തരണമല്ലാ. നിന്നെ കണ്ടാണ് ഞങ്ങൾ കടമാക്കിയത് അല്ലാ. അത് നീ തന്നെ വീട്ടിത്തരണമല്ലാ. കടം വെച്ചുകൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. കടം വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നീ തുറന്നു തരണമല്ലാ. ഖൈറിന്റെ വാതിലുകളെല്ലാം മലർക്ക തുറന്നു തന്ന് ഷെറിന്റെ വാതിലുകളെല്ലാം നീ അടച്ചു കളയണമല്ലാ. ബിജാഹി ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക്കുൽ മുലൂക്കായ അല്ലാ, ഞങ്ങളെല്ലാം സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളെ ഇസ്സത്ത് നീ കാക്കണമല്ലാ, ഇസ്സത്ത് നീ കാക്കണമല്ലാ. ഇസ്സത്തിലായി ജീവിച്ച് ഇസ്സത്തിലായി മരിക്കാൻ ഈ ഭാഗ്യം നൽകണമല്ലാ. എല്ലാവിധ ആഫത്ത് മുസീബത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്, കാലമുസീബത്തിൽ നിന്ന്, അത്യുഷ്ണത്തിൽ നിന്ന്, അതിശൈത്യത്തിൽ നിന്ന്, കൊടുങ്കാറ്റിൽ നിന്ന് റബ്ബേ ഞങ്ങളെയും ഇവിടെ കൂടിയവരെയും ഈ ഉമ്മത്തിനെയും നീ സലാമത്താക്കണമല്ലാ. ഞങ്ങളാരെയും നീ ആക്സിഡന്റിൽ പെടുത്തല്ല റബ്ബേ, അപകടമരണം നൽകല്ല അല്ലാ, മുസീബത്തിൽ കൊടുക്കല്ല റബ്ബേ, മാറാവ്യാധി രോഗങ്ങളെ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട് അല്ലാ, കുടുംബത്തിലുണ്ട് അല്ലാ, വീടുകളിലുണ്ട് അല്ലാ, ഞങ്ങളെ മഹല്ലുകളിലുണ്ട് അല്ലാ, ഈ സദസ്സിലുണ്ട് റബ്ബെ, ആസ്പത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്നവരുണ്ട് റബ്ബെ. നീ ഷാഫിയാണ് അല്ലാ, നീ കാഫിയാണ് അല്ലാ, നീ മുആഫിയാണ് അല്ലാ. നിന്റെ ശിഫയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളുടെ ശിഫയില്ല അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന എന്തെല്ലാം രോഗങ്ങളാണോ അല്ലാ, ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ശിഫ നൽകണമല്ലാ. ഞങ്ങൾക്കെല്ലാം നീ ആയുരാരോഗ്യം നൽകണമല്ലാ. ഇബ്നു മാലിക്കുൽ മുലൂക്കായ അല്ലാ, പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കാർക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാ, ക്യാൻസർ നൽകല്ല അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വല്ല മാരകമായ രോഗാണുക്കളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിൽ ഈ സെക്കൻഡ് വെച്ച് ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് സുൽത്താനുലമ കയറിയിറങ്ങിയ താജുലമ വന്നുപോയ മഹാശായിഖന്മാരും ആലിമീങ്ങളും പണ്ഡിതന്മാരുടെയും പാദസ്പർശനമേറ്റ ഈ മഹത്തായ മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ ശരീരങ്ങളിൽ ഞങ്ങളെ ഭാര്യ മക്കളുടെ, ഞങ്ങളെ മാതാപിതാക്കളുടെ ശരീരങ്ങളിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന വലിയ മാരകമായ രോഗം
രോഗാണുക്കൾ ഉണ്ട് എങ്കിൽ ഈ സെക്കൻഡ് വെച്ച് ആ രോഗാണുക്കളെ മുഴുവനും നീ നശിപ്പിച്ചു കളയണമല്ലോ. ഞങ്ങൾക്ക് നീ പരിപൂർണ ആഫിയത്ത് നൽകണമല്ലോ, ആരോഗ്യം നൽകണമല്ലോ. ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ നൽകല്ല അല്ലോ, അറ്റാക്ക് നൽകല്ല അല്ലോ, ബ്രെയിൻ ട്യൂമർ നൽകല്ല അല്ലോ, ഞങ്ങളെ കിഡ്നികൾ ഡയാലിസിലേക്ക് എത്തിക്കല്ല അല്ലോ. എത്രയോ ആളുകൾ ഒരാഴ്ച രണ്ടും മൂന്നും ഡയാലിസിന് വിധേയമാകുന്നുണ്ട് റബ്ബേ. അത്തരം ഒരവസ്ഥ ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലോ. അത് താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല റബ്ബേ. ആർട്ട് നീ ബ്ലോക്കാക്കി കളയല്ല അല്ലോ. ആർട്ട് ബൈപാസ് സർജറിയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല റബ്ബേ. പരിപൂർണ ആരോഗ്യം നീ നൽകണമല്ലോ. മൂത്രത്തിൽ അസുഖം നീ ഇൻഫെക്ഷന് നൽകല്ല അല്ലോ, സ്റ്റോണ് നൽകല്ല അല്ലോ. ആന്തരിക രോഗങ്ങൾ നീ നൽകല്ല റബ്ബേ, സ്ട്രോക്ക് നൽകല്ല അല്ലോ. ഒരു ഭാഗം കുഴഞ്ഞുപോയി എഴുന്നേൽക്കാനും കിടക്കാനും നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിലുള്ള രോഗം നീ നൽകല്ല അല്ലോ. ഷുഗറും പ്രഷറും തന്നു ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ല അല്ലോ. അതെല്ലാം ഈ സെക്കൻഡ് വെച്ച് നീ നോർമലാക്കി തരണമല്ലോ. ഞങ്ങൾക്ക് ഡിസ്കിന്റെ പ്രോബ്ലം നൽകല്ല അല്ലോ. മുട്ടുവേദന, കൈവേദന, തലവേദനകൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലോ. ശൈതാനിയത്തിന്റെ ഇടങ്ങറിൽ ഞങ്ങളെ നീ കുറുക്കല്ല അല്ലോ. മൂലവ്യാധി, പൈൽസ്, പീഡ്സ് നീ നൽകല്ല അല്ലോ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, സിഹറിൽ ഞങ്ങളെ നീ കുറുക്കല്ല അല്ലോ. എല്ലാ സിഹറും നീ ബാത്തിലാക്കണമല്ലോ, എല്ലാ സിഹറും നീ ബാത്തിലാക്കണമല്ലോ, എല്ലാ കണ്ണേറും നീ ബാത്തിലാക്കണം. ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിനെയും ഞങ്ങൾക്ക് തന്ന നിഅമത്തുകളെയും ഈ മഹത്തായ സ്ഥാപനത്തിനെയും മറ്റുള്ള സുന്നത്തമായത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും സർവ അംബിയ ആലിമീങ്ങളെയും മഹാന്മാരെയും പണ്ഡിതന്മാരെയും നീ കാത്തു സലാമത്താക്കണമല്ലോ. ഞങ്ങൾക്കെല്ലാം ബദരീങ്ങളെ സഹായം, മദദ്, ഹിഫ്ളു എപ്പോഴും നീ നൽകണമല്ലോ. ബിജാഹി ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക്കുൽ മുലൂക്കായ അല്ലാ എന്തെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ മഹത്തായ അൽബിഷാറയിലേക്ക് സംഭാവന ചെയ്തത് അല്ലാ, കാശുകൾ കൊടുത്തത് അല്ലാ, ഭൂമിക്ക് കാശ് കൊടുത്തത് അല്ലാ, അരികൾ നേർച്ച കൊടുത്തത് അല്ലാ, മറ്റുള്ള സാധനങ്ങൾ കാൻറ്റീനിലേക്ക് കൊടുത്തത് അല്ലാ, എന്തെല്ലാം നെയ്യത്തുണ്ടോ റബ്ബേ അതെല്ലാം നീ സഫലീകരിച്ചു കൊടുക്കണമല്ല. ആരെയും നീ ഹൈബാക്കി മടക്കല്ല അല്ലാ, ആരെയും വിഷമത്തോടെ നീ തിരിച്ചയക്കല്ല അല്ലാ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, ഗൾഫ് രാജ്യത്തുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ട്, ഖൈറായ ജോബ് നീ നൽകണമല്ല. തന്ന ജോലികളിലെല്ലാം നീ ബറക്കത്ത് നൽകണമല്ല. നിന്റെ റഹ്മത്ത്, നിന്റെ ബറക്കത്ത്, നിന്റെ നിഅമത്ത് കൊണ്ട് ഞങ്ങളെ നീ പൊതിയണം അല്ലാ. ബിജാഹി ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട് പോലും ഇല്ലാത്ത പാവങ്ങളുണ്ട് റബ്ബേ, വീട് വെക്കാൻ ഒരു സ്ഥലം പോലും ശരിയാവാത്തവരുണ്ട് റബ്ബേ. ഖൈറായ വീട് നൽകണമല്ലോ, തുടങ്ങപ്പെട്ട വീടുകളെല്ലാം പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ. ഖൈറായ സ്ഥലങ്ങൾ നീ നൽകണമല്ലോ, തന്ന വീട് ബറക്കത്തുള്ള സമാധാനമുള്ള മസ്കനാക്കി നീ മാറ്റണമല്ലോ. അന്യോന്യം പിണങ്ങി ജീവിക്കുന്ന വീടുകളാക്കി നീ മാറ്റല്ല അല്ലോ, ബറക്കത്തില്ലാത്ത വീടാക്കി നീ മാറ്റല്ല അല്ലോ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നീ സ്നേഹം നൽകണമല്ലോ, ഐക്യം നൽകണമല്ലോ, പൊരുത്തം നൽകണമല്ലോ. എത്രയോ പെൺമക്കള്, പെൺകുട്ടികള് ഞങ്ങളെ സദസ്സിലുണ്ട് റബ്ബേ, ഞങ്ങളെ മഹല്ലുകളിലുണ്ട് റബ്ബേ, ഞങ്ങളെ കുടുംബത്തിലുണ്ട് റബ്ബേ, ഈ ഉമ്മത്തിലുണ്ട് റബ്ബേ. ഈ മഹത്തായ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് അല്ലാ, ഈ പവിത്രമായ റജബിന്റെ വറക്കത്ത് കൊണ്ട് അല്ലാ, ലോകൈക ഗുരു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വറക്കത്ത് കൊണ്ട് അല്ലാ, ആ പെൺമക്കൾക്കെല്ലാം കുഫുവത്ത എണ്ണകളെ എത്രയും പെട്ടെന്ന് നീ നൽകണം അല്ലാ. അൽബിഷാറയിലേക്ക് വന്ന് സഹകരിച്ചതിന്റെ വറക്കത്ത് കാരണം ആ പെൺകുട്ടികൾക്കെല്ലാം കുഫുവത്ത സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ല. യുവാക്കൾക്കും സ്വാലിഹത്തായ ഭാര്യമാരെ നീ നൽകണമല്ല. അവർക്കെല്ലാം സന്തോഷ ജീവിതം നീ നൽകണമല്ല. മക്കളില്ലാത്തവരുണ്ട് അല്ലാ, ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ദമ്പതിമാര് ധാരാളമുണ്ട് അല്ലാ. അവസാനം സമയം വരെ മാലിക്കുൽ മുലൂക്കായ അല്ലാ അവർ നീ വിഷമത്തിലും ബേജാറിലുമാക്കല്ല അല്ലാ. പെട്ടെന്ന് അവർക്ക് നീ സന്തോഷം
നൽകണമല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണമല്ലാ, ഞങ്ങൾക്ക് നീ തന്ന മക്കളെല്ലാം ഉപകാരമുള്ള മക്കളാക്കണമല്ലാ. നാഫിയായ ഇൽമ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും വിശിഷ്യ ഈ അൽബിഷാറയിൽ പഠിക്കുന്ന ഏതെല്ലാം രൂപത്തിലുള്ള മക്കളുണ്ടോ അല്ലാ, ഇഫ്ലു പഠിക്കുന്നവരുണ്ട് അല്ലാ, അതുപോലെ തന്നെ ദഅവയിൽ പഠിക്കുന്നവരുണ്ട് അല്ലാ, ശരീഅത്തിൽ പഠിക്കുന്നവരുണ്ട് അല്ലാ, യതീം മക്കളായി ഉള്ളവരുണ്ട് റബ്ബേ, അവർക്കും ഞങ്ങൾക്കും നീ ഇൽമുൽ നീ വർദ്ധനവ് നൽകണം അല്ലാ, ഇൽമുൽ നീ ബറക്കത്ത് നൽകണം അല്ലാ, ഉപകാരമുള്ള മാലോകർക്ക് ഉപകാരമുള്ള ഇൽമാക്കി നീ മാറ്റണം അല്ലാ. ഈ നാടിനും നാട്ടാർക്കും ശാപമായി ഞങ്ങളെ മക്കളെ നീ മാറ്റല്ല അല്ലാ, മാതാപിതാക്കൾക്കെതിരെ തിരിയുന്ന മക്കളാക്കി മാറ്റല്ല അല്ലാ. റബ്ബേ ഈ ഉമ്മത്തിലുള്ള യുവാക്കൾ നീ സുന്നത്തിയമായത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന മരിക്കുന്നത് വരെ സുന്നത്തിയമായത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യുവാക്കളാക്കി മാറ്റണമല്ലാ. ഞങ്ങളെ യുവാക്കൾ ആരെയും നീ കള്ളുകുടിയന്മാരാക്കല്ല അല്ലാ, വ്യഭിചാരികളാക്കല്ല അല്ലാ, തോന്നിവാസികളാക്കല്ല അല്ലാ, തമ്മാടികളാക്കല്ല അല്ലാ, കള്ളന്മാരാക്കല്ല അല്ലാ, പാൻമസാലകൾ കടിമപ്പെടുത്തി കളയല്ല അല്ലാ, കഞ്ചാവിന് അടിമപ്പെടുത്തി കളയല്ല അല്ലാ, കളിത്തമാസകളിലായി സമയം ചെലവഴി തുലക്കുന്നവരാക്കി മാറ്റല്ല അല്ലാ. ഞങ്ങളെ യുവാക്കൾ ആരെയും നീ ടെററിസ്റ്റുകാരാക്കി മാറ്റല്ല അല്ലാ, ഉഗ്രവാദികളാക്കി മാറ്റല്ല അല്ലാ, ഭീകരവാദികളാക്കി മാറ്റല്ല അല്ലാ. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, സ്നേഹത്തിന് വേണ്ടിയിട്ട്, ഐക്യത്തിന് വേണ്ടിയിട്ട്, സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരും പെടാപ്പാട് വിടുന്നവരും ആക്കി മാറ്റണം അല്ലാ. ബിജാഹി ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അല്ലാ. സുന്നത്തമായത്തിന്റെ പണ്ഡിതന്മാരുണ്ട് അല്ലാ, ആലിമീങ്ങളുണ്ട് അല്ലാ, സയ്യിദന്മാരുണ്ട് അല്ലാ, പ്രവർത്തകന്മാരുണ്ട് അല്ലാ, ഞങ്ങളെ സ്റ്റേജിലുള്ള അൽബിഷാറയുടെ ശില്പിയായ വന്യരായ മൂസൽമദീൻ ഉസ്താദ് അടക്കമുള്ള ധാരാളം അദ്ദേഹത്തെ സ്നേഹം വെച്ച് വന്ന ധാരാളം ആലിമീങ്ങളും സയ്യിദന്മാരുമുണ്ട് അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ ആയുരാരോഗ്യം നൽകണമല്ലാ, ആയുരാരോഗ്യം നൽകണമല്ലാ, ആയുരാരോഗ്യം നൽകണമല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണമല്ലാ. അവർ പൊരുത്തപ്പെട്ട മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണമല്ലാ. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട് റബ്ബേ, അവർക്ക് വേണ്ടി ഇവിടെ സ്ഥായിയായ സദഖകൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യിപ്പിച്ചവരുണ്ട് അല്ലാ. അവ മരണപ്പെട്ടു പോയവരുടെ സന്തോഷത്തിന് വേണ്ടി ധാരാളം ആളുകൾ അൽബിഷാറയിലേക്ക് സംഭാവന തന്നവരുണ്ട് റബ്ബേ. ഞങ്ങളെ ഉപ്പയുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, ഉമ്മയുണ്ട്, ഉമ്മാമമാരുണ്ട്, എളാപ്പമാരുണ്ട്, മൂത്താപ്പമാരുണ്ട്, അളിയന്മാരുണ്ട്, അമ്മോശന്മാരുണ്ട്, അങ്ങനെ ഉമ്മ കുടുംബം, ഉപ്പ കുടുംബം, ഭാര്യ കുടുംബം, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരോ വ്യക്തികളെയും നിനക്കറിയാം അല്ലാ. ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട് അല്ലാ. സർവ മുഅ്മിനികളും മുഅ്മിനാത്തുകൾക്ക് നീ പൊറുത്തു കൊടുക്കണം അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ, നീ മർഹമത്ത് നൽകണം അല്ലാ. ഇവിടെ ചെയ്ത സദഖകളുടെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. സ്വർഗത്തിന്റെ ഒരു വാതിൽ അവരുടെ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണം അല്ലാ. സ്വർഗീയ ഭക്ഷണം നൽകണമല്ല, പാനീയം നൽകണമല്ല, വിരിപ്പുകൾ നൽകണമല്ല, ഉടയാടകൾ നൽകണമല്ല, സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല. ബിജാഹി അബീവിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക്കുൽ മുലൂക്കായ അല്ലാ, വിശിഷ്യായ സ്ഥാപനത്തിന്റെ ശില്പിയായ വന്യരായ മൂസൽമദീൻ ഉസ്താദ്, അദ്ദേഹത്തിന്റെ കുടുംബാദിമിത്രങ്ങൾ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും ഹിമ്മത്തും ഖുവ്വത്തും തോക്കത്തും സുന്നത്തിയമായത്തിന് വേണ്ടി ചെലവഴിക്കാ. നീ ഭാഗ്യം നൽകണമല്ല, തൗഫീഖ് നൽകണമല്ല, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള എല്ലാ ഹിമ്മത്തും നാൾക്ക് നാളി നീ ഏറ്റമേറ്റം നീ നൽകണമല്ല. ഏതേത് സാമ്പത്തിക മാന്ദ്യം നേരിടും െങ്കിലും താജുൽ ഉലമ കാലുകുത്തിയ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ വറക്കത്ത് കൊണ്ട് അതിനെല്ലാം തരണം ചെയ്യാൻ വന്യരായ മുസ്ലിം ഉസ്താദിന് നീ എല്ലാ തൗഫീഖും നീ കൊടുക്കണം അല്ലാ. മാലിക്കുൽ മുലൂക്കായ അല്ലാ, ഞങ്ങൾക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജിന് ഉംറക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു റൗളയിൽ അവിടുത്തെ ഹളറത്തിൽ എത്തിച്ചേരാ ഞങ്ങൾക്ക് മഹാഭാഗ്യം നൽകണമല്ലാ. ധാരാളം ആലിമീങ്ങൾ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, സാധാരണക്കാർ, ഉമ്മബങ്ങന്മാർ, സഹോദര സഹോദരിമാർ ഒത്തുകൂടിയ സദസ്സാണ് അല്ലാ. മരിക്കുന്നത് വരേക്കും ഹറമൈനി ശരീഫൈന് സന്ദർശിക്കാൻ പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ എത്താനുള്ള തൗഫീഖ് നീ നൽകണമല്ലാ. ആലിമീങ്ങളാവുന്ന ഞങ്ങളുടെ ഇസ്സത്ത് നീ എടുത്തു കളയരുത് അല്ലാ. ആരുടെ
ഞങ്ങളുടെ മുമ്പിലും മടിയറവ് പറയുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഇനി നൽകല്ല. ഞങ്ങളുടെ മൈഷത്തിൽ നീ ഞെരുക്കം നൽകല്ല. ആരുടെ മുമ്പിലും മുട്ടുമടക്കുന്ന ഒരവസ്ഥ ഉസ്താദുമാരാവുന്ന ആലിമീങ്ങളാവുന്ന സയ്യിദന്മാരാവുന്ന ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല. അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് നീ എടുത്തു കളയല്ല. അല്ലാ, അവസാനമായി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ല. അല്ലാ, ബാധ്യതകൾ ഇട്ടുവെച്ചുകൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ല. അല്ലാ, അക്കടപാടുകള് വീട്ടാത്ത രൂപത്തിലുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകല്ല. അല്ലാ, നടു റോട്ടിൽ രക്തം ചിന്തി പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല. അല്ലാ, ആക്സിഡന്റ് മരണം എല്ലാ ദിവസവും പേപ്പർ റിപ്പോർട്ടുകളിലോ ഞങ്ങൾ അറിയുന്നു റബ്ബേ, അങ്ങനത്തെ ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകല്ല. അല്ലാ, ഉറക്കില്ലോ ഞങ്ങളെ നീ മരിപ്പിക്കല്ല. അല്ലാ, ഫ്ലൈറ്റ് അപകടത്തിലുള്ള മരണം നൽകല്ല. അല്ലാ, തീവന്ത് കൊണ്ടുള്ള മരണം നൽകല്ല. അല്ലാ, വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടുള്ള മരണം നൽകല്ല. അല്ലാ, ഒരപകട മരണത്തിലും ഞങ്ങളെ നീ കൊടുക്കല്ല. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അക്കടകാടുകളെല്ലാം വീട്ടി ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് പുഞ്ചിരി തൂകുന്ന ഈമാൻ തുളുമ്പുന്ന മുഖത്തോടെ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയാൽ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. അല്ലാ, ഞങ്ങളെ മശായിഖന്മാർക്ക് നീ തോഫിയേക്ക് കൊടുത്തതുപോലെ താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാ, അവസാന സമയം വെച്ച് ഞങ്ങളെ ഈമാൻ നീ തെറിപ്പിച്ച് കളയല്ല. അല്ലാ, ഞങ്ങളെ ഈമാൻ നീ ഊരിക്കളയല്ല. അല്ലാ, മുഖം കരുവാളിച്ച് ദാഹിച്ച് അവശനായിട്ട് റബ്ബേ അങ്ങനത്തെ ഒരവസ്ഥയിലുള്ള മരണം നീ നൽകല്ല. അല്ലാ, ഞങ്ങളെ നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ചങ്ങാതിമാരും ഞങ്ങളെ മയ്യത്ത് കാണാൻ വരുമ്പോൾ മുഖം തിരിച്ച് കളയുന്ന അവസ്ഥയിലുള്ള മയ്യത്തുകളാക്കി ഞങ്ങളെ മയ്യത്തുകളെ നീ മാറ്റല്ല. അല്ലാ, ഞങ്ങളെ ഖബറിൽ നീ സന്തോഷം നൽകണമല്ല, വെളിച്ചം നൽകണമല്ല, മഹ്ശറയിലും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണമല്ല, അവിടെയും ഞങ്ങളെ നീ വഷളാക്കി കളയല്ല. അല്ലാ, കൂടാ കോടി ജനങ്ങള് അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫ്യങ്ങള് സ്വാലിഹ്യങ്ങള് ഔലിയാക്കള് എല്ലാ മനുഷ്യ മക്കളും എല്ലാ മൃഗങ്ങളും ജന്തുജാലങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന റബ്ബിന്റെ കോർട്ടിന്റെ മുമ്പില് സാധുക്കളായ ഞങ്ങളെ ആലിമീങ്ങളെ പണ്ഡിതന്മാരെ സയ്യിദന്മാരെ നിർത്തിയിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാള് വരാനുണ്ടല്ലോ. അല്ലാ, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആർക്കാണ് എന്ന് ജഗന്യന്ത ായ റബ്ബ് ചോദിക്കുമ്പോൾ ഒരാൾക്കും ഉണ്ടാൻ പറ്റാത്ത രൂപത്തിൽ മൂന്നാമതായിട്ടും റബ്ബ് ചോദിച്ച് ആ അവസാനം അല്ലാഹു തന്നെ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആ റബ്ബിന്റെ അടിയാറുകളായിട്ട് സമ്മതിക്കുന്ന ഒരവസ്ഥയിലുള്ള മഹ്ശറ ലോകത്ത് ഞങ്ങൾ ഇസ്സത്തിന് കക്കണമല്ല. വെളുത്ത വസ്ത്രധാരികളായ ഞങ്ങള് ഞങ്ങളെ ഓരോരുത്തരുടെ ഉള്ളുകളും ഞങ്ങൾക്കറിയാമല്ല. ഈ ഭൂമി ലോകത്ത് വളരെ മാന്യന്മാരായിട്ട് വളരെ ഗൗരവാന്വിതരായിട്ട് ജീവിച്ച സാധുക്കളായ ഞങ്ങള് കോടാനുകോടി ജനങ്ങളുടെ മുമ്പില് ഞങ്ങളെ മുഹിബ്ബീങ്ങളുടെ മുമ്പില് ഞങ്ങളെ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ നീ വഷളാക്കി കളയല്ല. അല്ലാ, അവിടെ ഞങ്ങളെ നീ സലാമത്താക്കണമല്ല, ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് കുടിപ്പിക്കണമല്ല, നിന്റെ അർശിന്റെ തണൽ നീ നൽകണമല്ല, റബ്ബേ ഞങ്ങളെ വലങ്കയിൽ ഞങ്ങളെ കിതാബിനെ നീ നൽകണമല്ല, മീസാനിൽ ഹസനാത്തിന് മുൻതൂക്കം നൽകണമല്ല. പുന്നാര നബി മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൽഘാടനം ചെയ്യുന്ന അന അവ്വൽ ഉഹദ്ദിഖു ഹൽഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കിയിട്ട് ഉൽഘാടനം ചെയ്യുന്നവൻ ഞാനാണെന്ന് പഠിപ്പിച്ച മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി ആ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമല്ല. ഞങ്ങളെ മശായിഖന്മാർ ഉസ്താദുമാർ പണ്ഡിതന്മാർ ആലിമീങ്ങൾ സയ്യിദന്മാർ ഇവിടെ ഒത്തുകൂടിയ മുതാല്ലിമീങ്ങൾ സാധാരണക്കാർ ഉമ്മവങ്ങന്മാർ ഞങ്ങളുടെ കുടുംബാദിമിത്രങ്ങൾ അൽവിഷാറിന്റെ ശില്പിയായ വന്യരായ മുസൽമദീൻ ഉസ്താദും അവരുടെ മുഹിബ്ബീങ്ങൾ എവിടെല്ലാമുണ്ടോ അല്ലാ ഈ മഹത്തായ സ്ഥാപനത്തിന് അകമഴിഞ്ഞ് സഹായിച്ച സഹകരിച്ച ആണ് പെണ്ണ് ചെറുത് വലുത് ആലിമീങ്ങൾ എല്ലാവരെയും നിന്റെ ആ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണം. അല്ലാ, നിന്റെ ലിഖാഇന ഞങ്ങൾക്കെല്ലാം നീ നൽകണം. അല്ലാ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ബാരിക് ലനാ ഫീ റജബിൻ ബശ ശഅബ
رمضان وبلغنا رمضان ووفقنا فيه للصلاة والصيام والقيام وتلاوة القرآن وسائر الخيرات كما وفقت لعبادك الصالحين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما وارحمنا معهم بأنواع رحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله